നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബാലഭാസ്കറിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയത് തന്നെ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ കൂടുതൽ ചുരുളഴിയുമ്പോൾ വ്യക്തമാകുന്നത് അതുതന്നെ. ഇപ്പോഴത്തെ കോൺസുലേറ്റ് സ്വർണ്ണക്കള്ളക്കടത്തുമായി അന്നത്തെ പ്രതികൾക്ക് ഇഴതീർത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ പ്രതികളായ സ്വർണ്ണക്കടത്തു കേസ് ഒരു വർഷം കഴിഞ്ഞിട്ടും അതിലെ 25 പേർ ഇപ്പോഴും ഒളിവിൽ തന്നെ നിൽക്കുന്നു. അന്ന് ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കടത്തിയത് 700 കിലോ സ്വർണമായിരുന്നു. പ്രതികളായുള്ളത് 30-ലധികം പേർ. ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു ബാലഭാസ്കറിന്റെ മരണവുമായി. ബാലഭാസ്കറിന്റെ അപകടം നടന്നയുടനെ ഡിക്കിയിലുണ്ടായിരുന്ന ഒരു പെട്ടി എടുത്തുമാറ്റിയെന്നും അവിടെ നിന്ന് രണ്ടുപേർ പെട്ടെന്ന് പാഞ്ഞു പോകുന്നത് കണ്ടുവെന്നും അന്ന് സോബി ജോർജ് മൊഴി നൽകിയിരുന്നു. വീണ്ടും സോബി ജോർജ് അത്തരം മൊഴികൾ ആവർത്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുമായി അന്നത്തെ അപകടത്തിന് എന്തോ കടുത്ത ബന്ധമുണ്ട്. ബാലഭാസ്കറിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി അന്ന് പിടിയിലായ പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും. കേരളത്തെ ഞെട്ടിക്കുന്നത് ബാലഭാസ്കറിന്റേത് ഒരു അപകട മരണമെന്ന് മൊഴി നൽകിയ KSRTC ഡ്രൈവർ സി അജി UAE കോൺസുലേറ്റ് വഴി UAE സർക്കാരിന്റെ കീഴിൽ ഡ്രൈവർ ആയതു തന്നെയാണ്. ഈ അജിയുടെ ഒരൊറ്റ മൊഴിയിലാണ് അന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഇതൊരു അപകട മരണമാണെന്ന് എഴുതി തള്ളിയത്. കൃത്യമായി അന്നു തന്നെ ആക്ഷേപമുയർന്നിരുന്നു. ബാലുവിന്റെ അച്ഛനും സുഹൃത്തുക്കളുമൊക്കെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതൊരു അപകട മരണമല്ല, ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന്. ബാലഭാസ്കറിന്റെ കാറിന് തൊട്ടു പിന്നിൽ ഈ ബസ്സുണ്ടായിരുന്നു. ബാലുവിൻ്റെത് അപകട മരണമാണ് എന്ന് അജി മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: UAE കോൺസുലേറ്റിൽ അജിക്ക് ജോലി കിട്ടണമെങ്കിൽ ഇതൊരു ഉപകാരമായിരിക്കാം. കൃത്യമായി പറഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾ അജിയെ ഇത്തരമൊരു മാർഗത്തിലൂടെ സ്വാധീനിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അജിയുടെ നിയമനത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന് ഒരു വിഭാഗം ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുന്നതും. ബാലഭാസ്കറിന്റെ അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കർ അല്ല എന്ന് ഒരു സംശയത്തിന് ഇടയില്ലാത്ത വിധം അന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ചും ആരോപണമുയരുകയാണ്. സ്വപ്ന സുരേഷിന്റെ കേസും അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് തന്നെയായിരുന്നു. ക്രൈംബ്രാഞ്ചിലെ ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കർ അല്ല എന്ന മൊഴി ആദ്യം ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർ R. ഫൈസലും നൽകിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആസൂത്രിത കൊലപാതകം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു അന്നത്തെ അപകടം നടന്നതും. അപകടത്തിന് ശേഷം ഡ്രൈവർ നൽകിയ മൊഴിയും ഏറെ വൈരുദ്ധ്യങ്ങൾക്ക് കാരണമായി. ഡ്രൈവർ അർജുൻ താനാണ് ആദ്യം വാഹനം ഓടിച്ചിരുന്നത് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തന്റെ മൊഴി മാറ്റി വാഹനമോടിച്ചത് ബാലഭാസ്കർ ആണെന്ന് അർജുൻ പറഞ്ഞു. ഇതുതന്നെയാണ് ഈ കേസിന് ഏറ്റവും ദുരൂഹതയുണർത്തുന്നത്. ഇവിടെ നമ്മൾ ചിലതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, തിരിച്ചറിയുന്നു. മലയാള സിനിമാ ലോകത്തിന് ഈ സ്വർണ്ണക്കള്ളക്കടത്തു സംഘവുമായി ഇഴ ചേർന്ന ബന്ധമുണ്ട്. അവിടെയാണ് കൂടുതൽ ദുരൂഹതയുണർത്തുന്നതും കൂടുതൽ നമുക്ക് സംശയത്തിന് ഇട നൽകുന്നതും. ഇപ്പോൾ UAE കോൺസുലേറ്റിന്റെ നയതന്ത്ര ചാനൽ വഴി നടത്തിയിരിക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ കണ്ണി ഫൈസൽ ഫരീദിന് മലയാള സിനിമാ ലോകവുമായി നല്ല ബന്ധമുണ്ട്. രണ്ടിലേറെ സിനിമകൾക്ക് പണം മുടക്കിയത് ഫൈസൽ ഫരീദാണെന്നുള്ള വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഫൈസൽ ഫരീദിന് ഹൃദയബന്ധമുള്ള ചില സംവിധായകരെ കുറിച്ചും നിർമ്മാതാക്കളെ കുറിച്ചുമുള്ള വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിരുന്നു. ഇവിടെയാണ് ഡോക്ടർ അജാസും മോനായിയും ഒക്കെ നമ്മൾ സംശയിക്കുന്ന ആ കഥാപാത്രങ്ങളാവുന്നതും. എറണാകുളത്തെ സിനിമാ മാഫിയയ്ക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായി അടുത്ത ബന്ധമാണുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിരുന്ന ഫയാസുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുകയും പിന്നീട് CBI ചോദ്യം ചെയ്യുകയും ചെയ്ത രണ്ട് സിനിമാ താരങ്ങളുണ്ട്: മൈഥിലിയും ശ്രവ്യ സുധാകറും. ഇവരൊക്കെ ഇപ്പോഴും ചില സംശയങ്ങൾ അവശേഷിപ്പിക്കുന്നു. സ്വർണ്ണക്കടത്ത് നടത്താൻ വേണ്ടി ഫയാസ് ശ്രവ്യയ്ക്ക് പ്രത്യേക പരിശീലനം നടത്തിയിരുന്നുവെന്ന വാർത്തകൾ അന്ന് പുറത്തു വന്നിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി 3 വട്ടം ദുബായ്, കൊച്ചി എന്നിവിടങ്ങളിൽ ഇരുവരും ഒരുമിച്ച് യാത്ര നടത്തി. വിമാനത്താവളത്തിൽ വെച്ച് ശ്രവ്യയെ ഫയാസ് ഉന്നത കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി. തുടർന്ന് 2 LED TV ശ്രവ്യ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നതായും CBI കണ്ടെത്തിയിരുന്നു. സിനിമാ താരങ്ങളെ ഉപയോഗിച്ച് ഫയാസ്
കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വലയിൽ വീഴ്ത്തുന്ന നിരവധി സംഭവങ്ങൾ അക്കാലത്ത് വാർത്തയായിരുന്നു. സിനിമാ താരങ്ങളെ കരിയറുകളാക്കി സ്വർണ്ണക്കടത്ത് യഥേഷ്ടം നടത്തുകയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ലോബി ചെയ്യാറുള്ളത്. ബാലഭാസ്കറിന്റെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് അന്ന് മാറ്റിയ ആ പെട്ടിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? വിദഗ്ധർ പറയുന്നത് അത് സ്വർണം തന്നെയെന്നാണ്. അങ്ങനെയെങ്കിൽ ഡ്രൈവർ അർജുനോ മറ്റാരെങ്കിലുമൊക്കെയോ ബാലഭാസ്കറിന്റെ മറയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരുന്നു. ഇനി ഇതേക്കുറിച്ച് എന്തെങ്കിലും ബാലഭാസ്കറിന് തന്നെ അറിവുള്ളതാണോ? അക്കാര്യമൊന്നും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ എല്ലാ പ്രതികൾക്കും ഇടയിൽ ഏതൊക്കെയോ കണ്ണികൾ പരസ്പരം പ്രവർത്തിക്കുന്നു. കോടികൾ മറിയുന്ന ഈ ബിസിനസ്, ഒരു ചെറു സംശയമോ ഒരു ചെറു പ്രശ്നമോ ഉണ്ടായാൽ ആളെ വകവരുത്താനും ഇവർ മടിക്കാറില്ല. എന്തിനും പോന്ന ഈ ഗൂഢസംഘമാണ് കേരളം ഒരു പരിധിവരെ നിയന്ത്രിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങളോ പോലീസ് അന്വേഷണങ്ങളോ ഒന്നും അത്ര കണ്ട് വിശ്വസിക്കാനും വയ്യ. കൃത്യമായി പറഞ്ഞാൽ ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ സ്വപ്ന സുരേഷിന്റെ നിയന്ത്രണത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കുന്നതായിരുന്നു അന്വേഷണവും കണ്ടെത്തലുകളുമെല്ലാം. ഇനിയെങ്കിലും സത്യം പുറത്തു വരട്ടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.